നമസ്കാരം. കോട്ടയം ജില്ലയിൽ മാത്രം ഏകദേശം 50 കോടിയുടെ പൊതുമുതലാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ആംബുലൻസ് അടക്കം 50-ലേറെ വാഹനങ്ങളുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ മൂക്കിന്റെ താഴെയാണ് 13 വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നത്. നശിക്കുന്നത് 2 കോടിയുടെ പൊതുമുതലാണ്. കോട്ടയം ജില്ലാ ഭരണ നേതൃത്വത്തിന്റെയും നഗരസഭാ ഭരണ കേന്ദ്രത്തിലും ജില്ലാ ആശുപത്രിയിലും അടക്കം 50-ലേറെ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. ജില്ലാ ആശുപത്രിയിൽ 8 ആംബുലൻസും നടക്കാൻ വയ്യാത്ത രോഗികളെ കൊണ്ടുപോകുന്ന 2 ബഗ്ഗി കാർ അടക്കം നിരവധി പൊതുമുതലാണ് നശിക്കുന്നത്. തിരുനക്കരയിലെ നഗരസഭാ വളപ്പ്, നഗരസഭയുടെ കഞ്ഞിക്കുഴിയിലെ സ്ഥലത്ത് കളക്ടറുടെ ആസ്ഥാന മന്ദിരമായ കളക്ട്രേറ്റ് വളപ്പ്, ജില്ലയിലെ പ്രധാനപ്പെട്ട ആതുരാലയമായ ജില്ലാ ആശുപത്രി വളപ്പ്, ഇവിടെയൊക്കെ തുരുമ്പിക്കുന്ന പൊതു ഖജാനാവിനെ കുറിച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർ അമൃത തയ്യാറാക്കിയ വാർത്തയിലേക്ക്. നമസ്കാരം. കോട്ടയം നഗരത്തിലെ വിചിത്രമായ കാഴ്ചകൾ തേടിയാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നഗരസഭയും നഗരസഭാ ജീവനക്കാരും എങ്ങനെ പൊതുമുതൽ സംരക്ഷിക്കുന്നുവെന്ന ഉത്തമ ഉദാഹരണത്തിന്റെ നേർക്കാഴ്ച തേടിയാണ് വി ലൈവ് ന്യൂസ് ടീം ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ കഞ്ഞിക്കുഴിയിലെ നഗരസഭയുടെ സ്ഥലത്താണുള്ളത്. ഞാനും നിങ്ങളും നൽകുന്ന പൊതുപണം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനങ്ങളുടെ ശവപ്പറമ്പാണ് ഇന്നിവിടം. മഴയും വെയിലും ഏറ്റ് തുരുമ്പെടുത്ത് നശിക്കുന്ന ലക്ഷങ്ങളുടെ പൊതുസ്വത്ത് സംരക്ഷിക്കേണ്ടവർ അത് ചെയ്യുന്നില്ല. ഏകദേശം 1.25 കോടിയുടെ പൊതുമുതലാണ് നഗരസഭയുടെ കഞ്ഞിക്കുഴിയുടെ സ്ഥലത്ത് മാത്രം തുരുമ്പെടുത്ത് നശിക്കുന്നത്. ജില്ലാ കളക്ടറും കോടതിയും ജില്ലയിലെ വിവിധ സർക്കാർ വകുപ്പ് തലവന്മാരുടെയും ആസ്ഥാനമായ കളക്ടറേറ്റ് വളപ്പിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ എത്ര വാഹനങ്ങളാണ് നശിക്കുന്നത്? ചെറിയ തകരാറിന് പോലും സമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതെ മാറ്റിയിടുന്ന വാഹനങ്ങളാണിതൊക്കെ. തുരുമ്പെടുത്ത് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ വെറുതെ കളയാതെ ഈ വാഹനങ്ങളൊക്കെ വിൽക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്തുകൂടെ? ജില്ലാ പഞ്ചായത്ത് വളപ്പിൽ ഒരു മാരുതി കാർ തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എത്രയോ ഭരണം മാറി വന്നു, കാറിന് മാത്രം ഒരു മാറ്റവുമില്ല. 1000 കണക്കിന് സാധാരണക്കാർ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രി വളപ്പിൽ 8 ആംബുലൻസ് ആണ് വർഷങ്ങളായി കട്ടപ്പുറത്ത് കിടക്കുന്നത്. കൊറോണ കാലത്ത് ആംബുലൻസിന്റെ കുറവ് മൂലം ജനങ്ങൾ എത്രമാത്രം ദുരിതം അനുഭവിച്ചു. ആ സമയത്തൊക്കെ ഈ ആംബുലൻസ് ഒക്കെ തുരുമ്പിക്കാൻ വിധിക്കപ്പെട്ട് ആശുപത്രി വളപ്പിൽ കിടക്കുകയാണ്. കോട്ടയം ജനറൽ ഹോസ്പിറ്റലിലാണ്. ഏതാണ്ട് ഒരു ദിവസം ശരാശരി 2000-2500 രോഗികൾ വരുന്ന ആശുപത്രിയാണ്. ധാരാളം പേരെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കെടുകാര്യസ്ഥതയുടെ വ്യക്തമായ ഒരു തെളിവാണ് അവിടെ കേടായി കിടക്കുന്ന വാഹനങ്ങൾ. ആശുപത്രി കോമ്പൗണ്ടിൽ വാഹനങ്ങൾ ഏതാണ്ട് 6-7 വാഹനങ്ങൾ ഇന്ന് തുരുമ്പെടുത്ത് കിടക്കുന്നു. അതുപോലെ തന്നെ ആശുപത്രിയുടെ ഭാഗമായിട്ട് അവിടെ 2 ബഗ്ഗി കാറുകൾ ഒരു ക്രിസ്ത്യൻ സഭ അവിടെ സ്പോൺസർ ചെയ്തതാണ്. അത് ആശുപത്രിയിലെ രോഗികളെ വാർഡിലോട്ട് മാറ്റാൻ, അതേപോലെ തന്നെ മരുന്ന് മറ്റു സാധനങ്ങൾ ഈ സെക്ഷനുകളിലേക്ക് എത്തിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്ന വാഹനം നമ്മുടെ കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ അത് കേടായതാണ്. അത് കേടായതിനു ശേഷം അത് അതിൻ്റെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു. ആ കമ്പനി അവരന്ന് പറഞ്ഞാണ്ട് 2 ലക്ഷത്തിന് മുകളിൽ അതിന് ചിലവ് വരും. അവരത് നന്നാക്കി തരാൻ തയ്യാറായതാണ്, അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഭാരതമൊട്ടാകെ കോവിഡ് ശക്തമായിട്ട് വരികയും അതിൻ്റെ പേരിൽ ഈ കമ്പനി അധികൃതർ അവിടെ എത്താൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. അന്ന് ഏതാണ്ട് കണക്ക് കൂട്ടേണ്ട 2.5 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ ഈ കോവിഡിന് ശേഷം എല്ലാ പ്രതിസന്ധികളും നീങ്ങി ഇപ്പോൾ ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ അത്രയും കാലം കൊണ്ട് ഏതാണ്ട് 2.5 വർഷം കൂടെ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ആ വാഹനവും തുരുമ്പിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തി 15,000 ഏതാണ്ട് 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇപ്പോൾ ചിലവാണ്. അത് പലതവണ അവിടുത്തെ മാനേജ്മെൻ്റ് കമ്മിറ്റി കൂടുകയും അതിന് തീരുമാനം എടുക്കണമെന്ന് അറിയിക്കുകയും ആ തീരുമാനങ്ങൾ കമ്പനിയെയും മറ്റധികൃതരെയും അറിയിക്കുകയും ചെയ്തതാണ്. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിൻ്റെ ചെയർ. ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടിയ മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ തീരുമാനമെടുത്താണ്. പക്ഷേ ഇത്രയും കാലങ്ങൾ മുന്നോട്ട് പോയിട്ടും അതിന് തീരുമാനം എടുക്കുന്നുവെന്നുള്ളത് നടപ്പിലാക്കുവാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ശരിക്കും ആരോഗ്യരംഗത്ത് ഒരു കെടുകാര്യസ്ഥതയുടെ വലിയൊരു തെളിവാണ് ഈ കോട്ടയത്തെ സംബന്ധിച്ച്. കാരണം ആശുപത്രി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പാവപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള ഈ ആശുപത്രിയിൽ അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുക, രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്ന ഈ യാത്ര, അവരുടെ വികലാംഗരായിട്ടുള്ളവരെ അല്ലെങ്കിൽ തീരെ നടക്കാൻ പറ്റാത്തവരെ അങ്ങോട്ട് വാർഡുകളിലേക്ക് മാറ്റാനുള്ള ഈ സംവിധാനം പോലും ഇന്ന് നന്നാക്കി എടുക്കാണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇത് ആരോഗ്യരംഗം വളരെ മോശമായ രീതിയിലേക്ക് കേരളം പോകുന്ന എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. ഇത് നന്നാക്കണ്ടായാലോ? ഇത് നന്നാക്കേണ്ടത്, ഇത് ഈ വാഹനം അവിടെ തന്നിരിക്കുന്നത് ചെന്നൈ അവിടെ കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ്. അവരാണ് ഇത് നന്നാക്കേണ്ടത്. അവരുടെ ഒരു കുത്തകയാണ് ഈ വാഹനം എന്ന് പറയുന്നത്. ഈ തുരുമ്പെടുക്കുന്ന ആംബുലൻസ്
ലേലം ചെയ്യുക അല്ലെങ്കിൽ നന്നാക്കുകയോ ചെയ്യേണ്ടത്? അത് ആരാണ് ചെയ്യേണ്ടത്? ആരോഗ്യവകുപ്പാണോ അതോ ജില്ലാ പഞ്ചായത്താണോ? അത് ജില്ലാ പഞ്ചായത്തിന് കീഴിലാണ്. ജില്ലാ പഞ്ചായത്ത് അത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സർക്കാരിനെ അറിയിച്ച് അങ്ങനെയാണ് അതിന്റെ നടപടികൾ പോകുന്നത്. പിന്നെ എന്നാ ചെയ്യാത്തത്? ചെയ്യാത്തത് അതിനുള്ള നടപടികളൊന്നും ആയിട്ടില്ല. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. വാഹനം കേടായി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കൊണ്ട് തള്ളിയിടുക എന്നുള്ളതല്ലാതെ പിന്നെ അവർ തിരിഞ്ഞു നോക്കാറില്ല. വികസന സമിതിയിൽ ഇത് ചർച്ച ചെയ്യാറുണ്ടാവും? വാഹനങ്ങളെ കുറിച്ച് ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്തിട്ടില്ല. ബഗ്ഗേക്കാരന്റെ വിഷയം മാസങ്ങളായിട്ട് ഈ കഴിഞ്ഞ ഒരു 3-4 കമ്മിറ്റികൾ കൂടുമ്പോഴൊക്കെ ഇത് ചർച്ച ചെയ്യാറുണ്ട്. തീരുമാനമായി എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ആ കമ്പനി മുന്നോട്ട് വന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് ആ ഇത് ചർച്ച വന്നപ്പോഴത്തേക്ക് അവർക്ക് പേയ്മെന്റ് മുഴുവൻ കൊടുക്കണം എന്ന് ഇത് വന്നു. അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുത്തെങ്കിലും അവർ ചെയ്യുള്ളൂ എന്ന് വന്നു. പിന്നെ വീണ്ടും അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഇപ്പം 50% പേയ്മെന്റ് കൊടുത്താൽ അവർ വരാം എന്നറിയിച്ചിട്ടുണ്ട്. ആ പൈസ കൊടുത്തതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനമായത് പൈസ കൊടുത്തു എന്നാണ് അറിയും. പക്ഷെ ഇതുവരെ അതിനുള്ള നടപടികളൊന്നും ആയിട്ടില്ല. ആ വാഹനം രണ്ടും ഇതുപോലെ തന്നെ വെറുതെ കിടന്ന് തുരുമ്പെടുത്തു. മാത്രമല്ല, ആശുപത്രി വളപ്പ്, ആശുപത്രി ഉപകരണങ്ങളുടെ ചവപ്പറമ്പാണ്. കട്ടിലുകൾ, വീൽചെയർ, സ്ട്രക്ചർ, ഗ്ലൂക്കോസ് കുത്തുന്ന സ്റ്റാൻഡ് ഇങ്ങനെ നശിക്കുന്നത് ലക്ഷങ്ങളുടെ പൊതു ഖജനാവാണ്. നഗരസഭയുടെ ആസ്ഥാനത്ത് 2 ജീപ്പും 1 മിനി വാനും കട്ടപ്പുറത്താണ്. തിരുനക്കര മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ ഭാഗ്യത്തിന് 1 ജീപ്പ് മാത്രമേ തുരുമ്പെടുത്ത് നശിക്കുന്നുള്ളൂ. അതെന്നാ പറ്റിയെന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നഗരസഭയുടെ ഈരേക്കടവിലെ കെട്ടിട സമുച്ചയത്തിലാണ്. ബലക്ഷയം മൂലം കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരാറിലായി. കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് നശിക്കുന്നത്. കെട്ടിടത്തിൽ ആൽമരം പടർന്നു പന്തലിച്ചു. ഇത് പുതുക്കി നിർമ്മിക്കാതെയാണ് തിരുനക്കരയിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു കളയുന്നത്. പൊതുഖജനാവ് ദൂർധടിക്കുന്നതിൽ നേതാക്കൾ മത്സരിക്കുകയാണ്. ഇവിടെയും നഗരസഭയുടെ വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എന്ത് സേവനമാണ് നാട്ടിൽ ചെയ്യുന്നത്? നികുതി കൊടുക്കുന്ന ഓരോ പൗരന്റെയും പണത്തിന്റെ യാതൊരു ഉത്തരവാദിത്വമില്ലേ? ഇത് കോട്ടയം നഗരത്തിലെ മാത്രം കണക്കെടുപ്പാണ്. ജില്ലയിലെ വിവിധ സർക്കാർ ഓഫീസ് വളപ്പിൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് നിരവധി വാഹനങ്ങളാണ്. ഏകദേശം 50 കോടിയുടെ പൊതു ഖജനാവാണ് ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ നശിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മാത്രമല്ല ഒരു ഭരണകൂടമുള്ളത്, പൊതു ഖജനാവ് സംരക്ഷിക്കാനും ഉത്തരവാദിത്തമുണ്ട്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മാത്രം പോരാ, പൊതു മുതൽ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ജനങ്ങൾക്കുണ്ട്. എന്നാൽ പൊതു മുതൽ ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. സംസ്ഥാനത്താകെ വിവിധ സർക്കാർ വകുപ്പുകളുടെ 5,000 കോടി രൂപയുടെ വാഹനങ്ങളാണ് ആർക്കുമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഇരുന്ന് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ജനപ്രതിനിധികളോ അതോ ഉദ്യോഗസ്ഥരോ? ഇനി നഗരത്തിലെ ഒരു വിചിത്രമായ കാഴ്ച ഞങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ. കോട്ടയത്ത് ഒരു വകുപ്പിന് 2 ഓഫീസ് നിർമ്മാണം. പകുതി പണി പൂർത്തിയായപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് അമളി പിടികിട്ടിയത്. മുനിസിപ്പൽ പ്ലാനിംഗ് ഓഫീസിന് വേണ്ടിയാണ് 2 കെട്ടിടം നിർമ്മിച്ചത്. ഒന്ന് ജില്ലാ ജയിലിന് സമീപവും മറ്റൊന്ന് തിരുനക്കരയിലെ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും. കരാറുകാരൻ ബില്ലു മാറാൻ ചെന്നപ്പോഴാണ് അക്കിടി പിടികിട്ടിയത്. ജയിലിന് സമീപത്തെ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ കെട്ടിടം 2 കോടി മുടക്കി പാതി വഴിയിൽ നിലച്ചു. കരാറുകാരൻ കോടതിയിൽ പോയി മുടക്കിയ 2 കോടി വാങ്ങിച്ചെടുത്തു. എല്ലാവർക്കും സന്തോഷം. ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും വകുപ്പിനും എല്ലാവർക്കും ബഹുസന്തോഷം.